തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക. അത് വിട്ടിട്ട് ഇപ്പൊ സിനിമ ഞാനങ്ങ് എടുക്കുക എന്നായി. ചേച്ചിയപ്പം അവിടെ അന്തസ്സായിട്ട് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാ പഠിക്കേണ്ടത്? അല്ല, ഞാൻ സിനിമാക്കാരനാ, മാടയാ ഓടയാ എന്നൊക്കെ പറഞ്ഞ്. സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പം അമിത് ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് ഇങ്ങനെ പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള 3-ഓ 4-ഓ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. സിനിമയ്ക്കാണ് പ്രഥമ പരിഗണന, സിനിമ ഞാൻ ചെയ്യും, അങ്ങനെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, താങ്കളിപ്പോ സിനിമയിലാണോ അതോ രാഷ്ട്രീയത്തിലാണോ അതോ രണ്ടു വള്ളത്തിലുമാണോ? ഇത് ഇപ്പൊ ജനങ്ങളാകെ വിഷമത്തിലാണ്. അങ്ങേ ഏറെ വിശ്വസിച്ച് ജയിപ്പിച്ച് വിട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം അങ്ങ് തന്നെ എല്ലാ വേദികളിലും നടന്നു പറയുകയാണ് എനിക്ക് സിനിമയാണ് ഇഷ്ടം, സിനിമ ചെയ്യാനാണ് ഇഷ്ടം, ഞാൻ അമിത്ഷയുടെ മുന്നിൽ 21 സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ, എനിക്ക് അതിലേറെ സന്തോഷം, അതിനത്രയും വില കൽപ്പിക്കുന്നുള്ളൂ താങ്കൾ എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. കാരണം ജനങ്ങൾ ഏറെ ആഗ്രഹിച്ച് അങ്ങയെ തിരഞ്ഞെടുത്ത്, അങ്ങയെ കൊണ്ട് പറ്റും, ഇത് സുരേഷ് ഗോപി ജയിക്കണം, അങ്ങയെക്കൊണ്ട് ഇത് പറ്റുള്ളൂ, നല്ലൊരു വ്യക്തിയാണ് താങ്കൾ, ഒരു പച്ചയായ മനുഷ്യനാണ്, താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക്, മലയാളികൾ ഒന്നടങ്കം താങ്കളെ ഏറെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് കേന്ദ്രത്തിലോട്ട് അയച്ചിരിക്കുകയാണ് മന്ത്രിയായിട്ട്. അപ്പോൾ ആ മന്ത്രിസ്ഥാനത്തിന് കാൾ കൂടുതൽ വില താങ്കൾ സിനിമയ്ക്ക് കൊടുക്കുന്നു എന്നറിയുമ്പോൾ, അറിഞ്ഞപ്പോൾ അത് ഏറെ വിഷമിപ്പിക്കുന്നത് മലയാളികളെയാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ. അപ്പോൾ അത് താങ്കൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ രീതിയിൽ താങ്കൾ എത്ര നാൾ മുന്നോട്ട് പോകും? രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ടാണ് താങ്കൾ മുന്നോട്ട് പോകുന്നത്. കാരണം സിനിമയിലാണോ ഉറച്ചു നിൽക്കുന്നത് അതോ രാഷ്ട്രീയത്തിലാണോ എന്ന് ആദ്യം താങ്കൾ ഒന്ന് തീരുമാനിക്കൂ. ഇപ്പം താങ്കൾ ഏത് ഫീൽഡിൽ നിൽക്കണം അല്ലെങ്കിൽ ഏതിൽ തുടരണമെന്നാണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഇത്ര വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താങ്കൾ ആദ്യത്തെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യത്തെ വ്യക്തിയാണ്, ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ താങ്കൾക്ക് ഏറെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. BJP ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് താങ്കളെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മന്ത്രിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ആ പ്രസ്ഥാനത്തിനോടും ജനങ്ങളോടും ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും താങ്കൾ ഈ പദവി അല്ലെങ്കിൽ മന്ത്രി പദവി രാജിവെച്ചിട്ട് സിനിമയിലേക്ക് വരികയാണെങ്കിലും, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരം അങ്ങ് അതൊന്നും ചെയ്യത്തില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാലും അങ്ങ് എല്ലാ വേദികളിലും താങ്കൾ ഇതുപോലെ പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലും താങ്കളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനു ജയിപ്പിച്ചു എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വരും. പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ നമുക്കറിയാം, എന്തെങ്കിലും വീഴുന്നുണ്ടോ? സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും താങ്കളോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ അവിടെയൊക്കെ താങ്കൾ പെട്ടുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ അതിലൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ മുന്നിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേറെ ആളുകൾ കൂടി വരുന്നുണ്ട്. അഭിപ്രായം എന്താ സുരേഷ് ഗോപിയുടെ ഈ വിഷയത്തിലാണ്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തൃശ്ശൂര് ഞാനങ്ങ് എടുക്കുക, അത് വിട്ടിട്ട് ഇപ്പൊ സിനിമ ഞാനങ്ങ് എടുക്കുക എന്നായി. എന്ത് ചെയ്യാൻ, അത് നമ്മളെ എല്ലാവരും വലിയൊരു പ്രതീക്ഷയോടെ നല്ലൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി. ആ മന്ത്രിസ്ഥാനം ഒരു ചെറിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പൊതുവേദിയിൽ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും ആദ്യം അതിന്റെ വായന അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തോ എങ്ങനെയാ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം, വീട്ടിൽ നോക്കാം പുള്ളി എന്താണ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ സമയം കഴിഞ്ഞു പോയിട്ടില്ല, ഇനിയും സമയമുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള സംസാരം അത് നമ്മളെ ശരിക്കും ജനങ്ങളെ വിഷമിപ്പിക്കുന്നല്ലേ? പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും കേരളത്തിൽ മൊത്തം ജനങ്ങളും പെട്ടെന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ മൊത്തം ഷോക്കായി പോയി. നമുക്ക് നോക്കാം, സമയം കഴിഞ്ഞു പോയിട്ടില്ല, പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. വീട്ടില് എനിക്ക് സുരേഷ് ഗോപി പാർട്ടിയുടെ ബേസിലാ പിന്നെ ജനങ്ങളുടെ ഇതിലുവാ ജയിച്ചത്. ജയിച്ചപ്പം അവിടെ അന്തസ്സായിട്ട് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാ പഠിക്കേണ്ടത്? അല്ല, ഞാൻ സിനിമാക്കാരനാ, മാടയാ ഓടയാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പത്രക്കാരുടെ മുമ്പിൽ ഇതൊന്നും കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവർ അതൊന്ന് തീർക്കണം. നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നോക്കുക. അല്ല, ഒരു വിലയില്ലാത്ത കാര്യം
വിലയില്ലാത്തമാരോട് പറയാൻ പോരുത്. കാരണം ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്ക് കാര്യം പറയണം, ഇത്രയേ ഉള്ളൂ. പിന്നെ ജയിച്ചത് ഇപ്പം ജനങ്ങൾ ജയിപ്പിച്ചത്, യഥാർത്ഥത്തിൽ ജയിച്ചപ്പോൾ ഈ മന്ത്രിമാരെ ഈ എം എൽ എമാരെയൊക്കെ എന്തിനാണ് ജയിപ്പിക്കുന്നത്? ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ജയിപ്പിക്കുന്നത്. അത് ഉപകാരമില്ലെങ്കിൽ, അദ്ദേഹത്തെ കൊണ്ട് ഉപകാരമില്ല, നല്ല നല്ല ഉപകാരമുണ്ട്, പക്ഷേങ്കിൽ ഇതിനിടയ്ക്ക് ആരെങ്കിലും കുത്തിത്തിരിച്ച് പറയിപ്പിക്കുന്നതാണോ സ്വയം പുള്ളിയുടെ പ്രകൃതമാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന നല്ലതല്ല, പ്രശ്നമല്ല അത്, പുള്ളിക്കതൊരു ഇതല്ല. പക്ഷെങ്കിൽ നാട്ടുകാർക്ക് ഇത് ജോലിപ്പാടാകും. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഭരണ ചക്രത്തെ ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ കൂടെ കൂടെ ഓരോ ഒരു ചാനൽ തീരുമ്പോൾ അടുത്ത ഒരു ചാനൽ വരിക, അത് ജനങ്ങളും മറ്റ് ശ്രദ്ധ തിരിച്ചു പോകട്ടെ എന്ന് വിചാരിച്ച് ഈ സർക്കാരോടെ കൂടി ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നാന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരു ആറുമാസം കഴിയുമ്പോൾ അടുത്ത ഒരെണ്ണം വരും, അത് കഴിയുമ്പോൾ വേറൊരെണ്ണം വരും. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനോ അതിനൊന്നും ഇല്ല, പക്ഷെ ജനം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ടി വിയിൽ ഒന്ന് കഴിയുമ്പോൾ അടുത്തൊന്ന് വരും, അപ്പം ജനം അങ്ങോട്ടങ്ങ് പൊക്കോളും. എവര് മന്ത്രിമാരും എവരൊക്കെ എന്തെങ്കിലും തോന്നിയതും കാണിച്ചാലും ആരും അനങ്ങത്തില്ല, ശ്രദ്ധിക്കത്തുമില്ല. അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്നാ ഇനി ഈ സാധാരണ ജനങ്ങൾ ബുദ്ധിയില്ലാത്തമാരും മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് വൈഫിന്റെയും അച്ഛന്റെയും പ്രതികരണം ഉൾപ്പെടുത്തിയത് വേറൊന്നും അല്ല, അവരും ഇങ്ങനെ എല്ലാത്തിലും ഞാൻ മാത്രമാണ് സംസാരിക്കുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവസരം കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്ന എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ കേൾപ്പിക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സുരേഷ് ഗോപി, താങ്കളുടെ അഭിപ്രായങ്ങൾ മാറി ഏതെങ്കിലും ഒരു നിലപാടിലേക്ക് താങ്കൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്കളുടെ നിലപാട് നല്ലതാകട്ടെ, നല്ല രീതിയിൽ താങ്കൾക്ക് ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനും നല്ലൊരു മന്ത്രിയായിട്ട് തുടരാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിച്ച് നിർത്തുകയാണ്. താങ്ക് യു.